ബാത്റൂം വാൾ ടൈൽസ് ഫ്ലോർ ടൈൽസിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സമയം വളരെ പരിമിതമാണ്. ഒരു വീഡിയോ 10 മിനിറ്റ് ഒക്കെ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. എന്ത് മനസ്സിലാകത്തവരുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വാട്സപ്പിൽ ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം. ബാത്റൂം ടൈൽസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ, നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. ഒന്ന്, ടൈൽസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കതിലേക്ക് ഗ്ലോസി വേണം, അതുപോലെ മാറ്റ് വേണം, ചെറുത് വേണം, വലുത് വേണം, വലിയ ബിഗ് സ്ലാബ് വേണം, ചെറിയ സൈസ് വേണം, സ്പേസിലിട്ട് ചെയ്യണം, എപ്പോക്സിറ്റ് ചെയ്യണം നമ്മൾ തീരുമാനിക്കണം. ഒന്ന്. രണ്ട്, നമുക്ക് വാട്ടർ പ്രൂഫിങ്. ഒരു ബാത്റൂം ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് വാട്ടർ പ്രൂഫിങ്. വലിയ രീതിയിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ട, ഒരു 350 രൂപ 400 രൂപേൻ്റെ ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ബാത്റൂമിൻ്റെ ഒരടി ഹൈറ്റിൽ ബാത്റൂം അത് അതിൽ കൂടെ സിമെൻറ്റും ചേർത്തിട്ട് ചെയ്യാവുന്നുള്ളൂ. അത് വാങ്ങുന്ന കടയിൽ അന്വേഷിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞുതരും. ഒരു ബ്രഷ് എടുത്ത് നമുക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഒരടിക്ക് മതി, കാരണം വെള്ളം ആ ഒരടിക്ക് ഹൈറ്റിൻ്റെ അടിയിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ലീക്കാവാൻ സാധ്യതയുള്ളൂ. 8 അടി വരെ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ബാത്റൂമിൽ നോർമലി. അപ്പോൾ നമുക്ക് ഒരടിക്കെങ്കിലും മിനിമം നമ്മൾ ബാത്റൂം വാട്ടർ പ്രൂഫ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മളെ അടിച്ചുകൾ 2 ടൈൽ ഫ്ലോർ ടൈലും വാൾ ടൈലും നിൽക്കുന്ന ആ ഗ്യാപ്പുകൾ പ്രത്യേക രീതിയിൽ നമ്മൾ ചെയ്തിരിക്കണം വാട്ടർ പ്രൂഫ്. 3, എപ്പോക്സി. നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്ത് മാത്രമല്ല അത് സ്പേസർ ഇട്ടിട്ട് ഫ്ലോറിൽ എപ്പോക്സി ചെയ്താൽ മാത്രമേ ലീക്ക് പ്രൂഫ് ഒഴിവായി കിട്ടുള്ളൂ. പ്രത്യേകിച്ച് അപ്സ്റ്റെയറിൻ്റെ മേലുള്ളതാണെങ്കിൽ അടിയിലേക്ക് അതിൻ്റെ ലീക്ക് വരാതിരിക്കാൻ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 3, നമ്മൾ പറയാൻ പോകുന്നത് 3 നമ്മൾ പാർട്ടീഷനാണ്. നമ്മൾ ബാത്റൂം അത്യാവശ്യം സ്പേസുള്ള ബാത്റൂം ഒക്കെ ആണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞത്. സ്പേസുള്ള ബാത്റൂം ചിലർ 3000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ഉണ്ടാക്കി ബാത്റൂം ഉണ്ടാവും, ഒരു പ്രത്യേകിച്ച് ഐഡിയ ഇല്ല. പക്ഷേ നല്ല എഞ്ചിനീയേഴ്സും ആർക്കിടെക്ടും ആർക്കിടെക്ടർമാരൊക്കെ ഉള്ള ബാത്റൂം ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്തിട്ടുണ്ടാവും. അതല്ലാത്ത കേസിൽ വരുന്ന ഒരുപാട് ആളുകൾ വലിയ വീട് കയറ്റിയിട്ട് പാർട്ടീഷൻ പോലും ചെയ്യാത്തത്, കാരണം ഒരു ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി നമ്മുടെ കസ്റ്റമൈസ് ചെയ്തിട്ട് അതിന് ഗ്ലാസ്, ഞാൻ അതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കസ്റ്റമൈസ് ചെയ്ത് ഗ്ലാസ് ഒക്കെ ചെയ്യാൻ കഴിയും. 4 പറയാൻ പോകുന്നത് പറഞ്ഞാൽ 4 പാർട്ടീഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചത്. 5 പറഞ്ഞാൽ പാനൽ ബോർഡ് അല്ലെങ്കിൽ ഡൈവേർട്ടർ. പാനൽ ബോർഡ് എന്ന് പറഞ്ഞാൽ വലിയ ബാത്റൂം ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം വലിയ സ്ക്വയർ ഫീറ്റ് 200 സ്ക്വയർ ഫീറ്റ് ഒക്കെ മുകളിലുള്ള അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ഒരു വീടൊക്കെ ആണെങ്കിൽ നമുക്ക് പാനൽ ബോർഡാണ് ഏറ്റവും ഭംഗി. ഒരൊറ്റ പാനൽ ബോർഡുമ്പോൾ തന്നെ എല്ലാ സാധനവും അവൈലബിൾ ആയിട്ട് കാണാൻ നല്ല ഭംഗി. അതിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഒരു സാധാരണയാണെങ്കിൽ നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഡൈവേർട്ടറാണ് ഏറ്റവും ബെറ്റർ. സെപ്പറേറ്റ് 2-3 ടാപ്പ് വെക്കുന്ന ആ കാശിനും കൂടി 1000 രൂപ കൂടെ കൂടി കഴിഞ്ഞാൽ നല്ല ഡൈവേർട്ടർ കിട്ടും. അതിൽ തന്നെ ടാപ്പും എല്ലാ സാധനവും അവൈലബിൾ ആയിരിക്കും, കാണാനൊരു വൃത്തി ഉണ്ടാവും. അപ്പോൾ ഡൈവേർട്ടറിലേക്ക് പോകുന്ന ബാത്റൂമാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ടുണ്ടാവുക. ചെറിയ ചെറിയ ടാപ്പ് നോർമലി നമ്മൾ സാധാരണ ഒരു വീട് താൽക്കാലിക ഒരു വീട് കയറ്റിയിട്ട് കുടിയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വീടുകൾക്ക് സാധാരണ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വാട്ടർ പ്രൂഫിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതല്ലാതെ നോർമലി ഒരു വീടിന് മനോഹരം ഉണ്ടാവണം, ഭംഗി ഉണ്ടായിരിക്കണം, കുറച്ചും കൂടെ ഈട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഉപയോഗമാകുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം. അതിൻ്റെ കുറച്ച് ബാത്റൂമിൻ്റെ ഫോട്ടോസും ഇടുന്നുണ്ട്. ബാത്റൂം ടൈൽസ് വാൾ ടൈൽ വരുന്നത് 15 രൂപ മുതൽ 130-300 രൂപ വരെ വില വരുന്നുണ്ട്. അത് പല റേറ്റും പല സാധനമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് റേറ്റുകളൊക്കെ പിന്നെ നമ്മൾ മെസ്സേജുകൾക്കല്ലേ ഞാൻ അതിൻ്റെ ആൻസറുകൾ തരേണ്ടത്. രണ്ടാമത് അതിൻ്റെ ഫ്ലോർ ടൈൽസ് വരുന്നത് 30 രൂപ മുതൽ അതും തന്നെ 100 രൂപ വരെ വില വരുന്ന ഫ്ലോർ ടൈൽസുകളും ബാത്റൂമിലുണ്ട്, അവൈലബിൾ ആണ്. പല രീതിയിലുള്ള ടൈലുകളാണ്. ഹലോ മിസ്റ്റർ സ്വാമി, നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബാത്റൂമിലേക്ക്, ബാത്റൂം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളും ബാത്റൂമിലേക്ക് ചെയ്യേണ്ട ടൈലുകളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഷോർട്ട് നോട്ടാണ്. അപ്പോൾ ബാത്റൂമിലേക്ക് നമ്മൾ മെയിനായിട്ട് ചെയ്യാറുള്ളത്, യൂസ് ചെയ്യാറുള്ളത് 2 ടൈപ്പ് ടൈലാണ്. ഒന്നെങ്കിൽ ഗ്ലോസി ടൈല് അല്ലെങ്കിൽ മാറ്റ് ടൈല്. ഈ 2 ടൈപ്പാണ് നമ്മൾ ചെയ്യാറുള്ളത്. മാറ്റ് ടൈപ്പ് ഇതിപ്പോൾ ഒരു മാറ്റ് ടൈപ്പിൻ്റെ ഒരു ഉദാഹരണത്തിലുള്ള മാറ്റ് ടൈപ്പിൻ്റെ ഒരു ജസ്റ്റ് ഒരു മോക്കപ്പ് നമ്മൾ ചെയ്ത് വെച്ചാണ്, ഷോറൂമിൽ സെറ്റ് ചെയ്ത് വെച്ചാണ്. മാറ്റ് ടൈപ്പ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അത് 2 ഡ്യുവൽ ടോണായിട്ടുള്ള കളറുകളിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു ഡാർക്കും ഒരു ലൈറ്റും, അങ്ങനെ 2 പാറ്റേണാക്കിയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ടൈൽസ് നിങ്ങൾക്ക് ഗ്ലോസി അല്ലെങ്കിൽ മാറ്റ് ഈ 2 രീതിയിൽ എങ്ങനെയും ചെയ്യാം, മാറ്റായിട്ടും ചെയ്യാം, ഗ്ലോസിയായിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാത്റൂം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ബാത്റൂം ചെയ്യുമ്പോൾ ടൈല് വിരിക്കുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബാത്റൂമിൽ വാട്ടർ പ്രൂഫ് ചെയ്യുക എന്നുള്ള ഒരു സംഗതിയാണ്. വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള വാട്ടർ പ്രൂഫ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ മെയിനായിട്ട് ശബ്ദം ഉയർത്തും. ഓക്കെ, നമ്മൾ മെയിനായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബാത്റൂമിൻ്റെ ടൈലുകൾ ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതിലിപ്പോൾ മെയിനായിട്ട് വന്ന് വരുന്നത് ടൈല് ചെയ്യുന്നതിന് മുമ്പുള്ളത് വാട്ടർ പ്രൂഫിങ് എന്നുള്ള പ്രോസസ്സിങ്ങാണ്. ഈ വാട്ടർ പ്രൂഫിങ് എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യാറുള്ളത് 1 അടി ഹൈറ്റിലാണ്. കമ്പനികളൊക്കെ പറയുന്നത് വെച്ചാൽ ബാത്റൂമിൻ്റെ ഫ്ലോറിൽ നിന്ന് 1 ഫീറ്റ് ഹൈറ്റിലാണ് വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ടൈൽസ് അല്ലാത്ത ഇതര വാട്ടർ പ്രൂഫിങ് കമ്പനികളൊക്കെ ഉണ്ട്, അവർ സാധാരണ മൊത്തം ഹൈറ്റിലേക്ക് സാധാരണ വാട്ടർ പ്രൂഫ് ചെയ്യാറുണ്ട്.
പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടത് ശരിക്ക് 1 ഫീറ്റ് ഹൈറ്റിലാണ്, ഫ്ലോർ ലെവലിന് 1 ഫീറ്റ് ഹൈറ്റിലേക്കാണ് വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ബാത്റൂമിലേക്ക് മുഴുവനായിട്ട് ഒരിക്കലും കമ്പനികളെ റെഫർ ചെയ്യുന്നില്ല. ഒന്നാമത് കേസ് എന്ന് വെച്ചാൽ ബാത്റൂമിൽ വാട്ടർ പ്രൂഫിങ് എന്ന് പറഞ്ഞ സംഗതി ലീക്ക് പ്രൂഫ് ചെയ്യാനുള്ള ഒരു സംവിധാനം മാത്രം, അല്ലെങ്കിൽ അതിനുള്ള ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എപ്പോക്സി ചെയ്യാന്നുള്ളത്. എപ്പോക്സി എന്ന് പറഞ്ഞ സംഗതി ചെയ്യുന്നതോടുകൂടി നമ്മളെ ബാത്റൂമിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈനുകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാണാനുള്ള ഭംഗി ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഒരു ഗുഡായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, എക്സ്ട്രീം റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോക്സി ചെയ്യണം. കാരണം വെച്ചാൽ ടൈല് സ്വാഭാവികമായിട്ടും വെള്ളം അബ്സോർബ് ചെയ്യുന്നതും മറ്റുള്ള അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതോട് തന്നെ ടൈല് എക്സ്പാൻഡ് ചെയ്യാനുള്ള മറ്റേ ചാൻസ് കൂടുതലാണ്. ബാത്റൂമിലൊക്കെ പ്രത്യേകിച്ച് പിന്നെ ഫ്ലോറൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ കാണുന്ന ജോയിൻ ഫ്രീ ആക്കിയിട്ടാണ് പിന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. എപ്പോക്സി ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത് നമ്മൾ ജസ്റ്റ് പൗഡർ കൊണ്ട് അടക്കാണ് ചെയ്യാറുള്ളത്. പൗഡർ ഇട്ട് കാണാൻ ജോയിൻ ഫില്ലർ ഇട്ട് കണ്ട് അത് നമ്മൾ എന്ത് ചെയ്യാറ്, കംപ്ലീറ്റ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോക്സി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ റഫായിട്ടുള്ള ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ബ്രഷ് കൊണ്ട് ഉപയോഗിച്ച് റഫ് ചെയ്യുന്ന സ്ക്രബ് ചെയ്യുന്നതോടുകൂടി ആ ഒരു പൗഡർ കോട്ടിങ് നമുക്ക് നഷ്ടപ്പെടും. നമ്മളിട്ടുള്ള ആ ഒരു പൗഡർ നഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാവുന്ന സംഗതി വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങാനുള്ള ചാൻസ്. സുരക്ഷിതത്വം എപ്പോഴും ഫ്ലോറിലേക്ക് വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീക്ക് ഉണ്ടാവില്ല. പക്ഷേ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് നമ്മൾ എപ്പോക്സി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് അതിനുള്ളിൽ നിന്ന് സ്മെല്ലും ഫംഗസും അങ്ങനത്തെ മറ്റേ ഹൈജീനിക് അല്ലാത്തൊരു രീതിയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പിന്നെ എന്തിനാണ് നമ്മൾ ഈ പാർട്ടീഷൻ ഗ്ലാസ് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യുന്നത്? ഗ്ലാസ് പാർട്ടീഷൻ എന്ന് പറഞ്ഞത് നമ്മളെ ഒരു അത്യാവശ്യം സൈസുള്ള ബാത്റൂമാണ്. അത്യാവശ്യം നമുക്കൊരു 200 സ്ക്വയർ ഫീറ്റ് ബാത്റൂം വാളും ഫ്ലോറൊക്കെ കൂടി വരുന്ന ഒരു ബാത്റൂം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് മറ്റേ ഗ്ലാസ് പാർട്ടീഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബാത്റൂം ഒന്നും കൂടി ഹൈജീനിക് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇവിടെ കണ്ട നോക്കിയാൽ മനസ്സിലാവും, നമ്മളിവിടെ ഒരു ചെറിയ ഡിപ്പ് ഇട്ടിട്ടുണ്ട്. സാധാരണ എല്ലാവരും ബാത്റൂമിൽ ചെറിയ ഡിപ്പ് ഡ്രൈവ് വെറ്റുമാക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് കണ്ട ഒരു ഡിപ്പ് ഇടാറുണ്ട്. അപ്പോൾ ഈ ഡിപ്പ് ഇട്ടിട്ട് നമ്മൾ ബാത്റൂമിന് രണ്ടായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്, ഒരു ഡ്രൈ ഏരിയയും ഒരു വെറ്റ് ഏരിയയും. ഈ വെറ്റേരിയയിൽ മാത്രമാണ് നമുക്ക് വെള്ളം കൊണ്ടുള്ള ഉപയോഗങ്ങൾ കൂടുതലുണ്ടാവുക. വെറ്റേരിയയിലാണ് കൂടുതൽ വെള്ളം കൊണ്ടുള്ള ഉപയോഗങ്ങൾ ഉണ്ടാവുക. ഡ്രൈ ഏരിയയിൽ നമുക്ക് എന്തുണ്ടാവില്ല, വെള്ളം കൊണ്ടുള്ള ഉപയോഗങ്ങൾ വളരെ കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ ഡ്രൈ ഏരിയ എപ്പോഴും വെള്ളം തട്ടാത്ത രീതിയിൽ നനവില്ലാത്ത രീതിയിലും വെറ്റേരിയ എപ്പോഴും നനഞ്ഞു കിടക്കുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ആ ഒരു വെറ്റേരിയയും ഡ്രൈ ഏരിയയും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലാസ് പാർട്ടീഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഒന്നുകൂടി ഹൈജീനിക് ആയിട്ടുള്ള ഒരു ക്ലീനിങ്ങും അതേപോലെ നമ്മുടെ ബാത്തിങ്ങിൻ്റെ ഒരു സൊല്യൂഷനും കൂടിയാണ് ഈ ഒരു ഡ്രൈ വെറ്റുന്നുള്ള പാർട്ടീഷൻ ചെയ്യുന്നത്. ഇത് പല രീതിയിൽ വരുന്നുണ്ട്. കൂടുതലും ഇത് കസ്റ്റമേഡ് ഡിസൈനുകളാണ് വരുന്നത്, റെഡിമെയ്ഡ് വരുന്നുണ്ട്, കൂടുതലും കസ്റ്റമേഡ് ഡിസൈനുകളാണ്. ആ ബാത്റൂമിൻ്റെ നമ്മളെ ബാത്റൂം എത്രയാണ് അളവുള്ളത് ആ അളവിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലുള്ള ഗ്ലാസ്സുകൾ ചെയ്യാൻ പറ്റും. ഇത് രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്, ടെഫ്ലോൺ ഗ്ലാസ് ചെയ്യാറുണ്ട്, ടെമ്പേർഡ് ഗ്ലാസ് ചെയ്യാറുണ്ട്. അതെ, അതായത് ടൈൽ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ റിക്വയർമെൻറ്റ് അനുസരിച്ച് കസ്റ്റമർ വീട്ടിൽ വന്നിട്ട് ഇതിന് ടെക്നീഷ്യൻ വന്ന് അളവെടുത്ത് അവർക്ക് റേറ്റും കാര്യങ്ങളും കോട്ട് ചെയ്ത് കൊടുത്ത് അതിനുശേഷം മാത്രമാണ് എന്ത് ചെയ്യുള്ളത്, മേക്ക് ചെയ്യുള്ളൂ, മേക്കിംഗ് പ്രോസസ് തുടങ്ങും. എന്നിട്ട് അവിടെ വീട്ടിൽ തന്നെ വന്ന് സെറ്റ് ചെയ്ത് തരുന്ന ഒരു അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ബാത്റൂമുകൾ ചെയ്യുമ്പോൾ ഒരുപാട് ആക്സറീസും ഒരുപാട് മറ്റേ ഫിറ്റിങ്സും വെക്കുന്നതിന് പകരം എല്ലാം സിമ്പിളാക്കിയിട്ട് ഒന്നിൽ അല്ലെങ്കിൽ എല്ലാം കൂടി എല്ലാം ഒരു സെറ്റിലേക്ക് ഒതുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. കൂടുതൽ പാനലുകൾ വരും. പിന്നെ അതിൽ പിന്നെ നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് വേറെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബോഡി ജെറ്റുകൾ മറ്റേ തെർമോസ്റ്റാറ്റുകൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കാണാനുള്ള ഭംഗി എല്ലാം കൂടി ഒന്നിൽ ഒതുക്കുക എന്നുള്ളതാവുള്ളതാണ്. ഇപ്പോൾ ബാത്റൂമിലേക്ക് വരുന്ന ഇപ്പോൾ സാധാരണ രീതിയിൽ ഓൾമോസ്റ്റ് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, കോട്ട് വെള്ളം എടുക്കുന്നുണ്ട്, അതേപോലെ കോട്ട് നോർമൽ വെള്ളം ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. വ്യത്യസ്ത തരം ഡൈവേർട്ടറുകളും വാൾ മിക്സറുകളാണ് ഇവിടെ കാണുന്നത്. ഇത് വാൾ മിക്സർ ടൈപ്പുകളാണ്, അതേപോലെ ഇത് ഡൈവേർട്ടർ സിസ്റ്റമാണ്. ഇതിൽ നമുക്ക് രണ്ട് പാട്ട് കൺസീൽഡ് പാട്ട് വേറെ ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് വേറെ നമുക്കൊരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഒരു മോഡൽസാണ് ഈ കാണുന്നത്. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള ഡൈവേർട്ടറുകളുടെ മോഡലുകളാണ്, ഓരോന്നും ഓരോ ലിവർ ഹെഡോട് കൂടിയിട്ട് വരുന്ന മോഡൽസുകളാണ്, നമുക്ക് ഓരോ മോഡൽസും ചിലപ്പോൾ ഷൂട്ടിങ്ങിന് പ്രായോഗികമാവില്ല. കാരണം ഈ വീഡിയോക്ക് ലെങ്ത് കൂടി കഴിഞ്ഞാൽ കാണാനുള്ള ആളുകൾ വളരെ പ്രയാസമാവും.
കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് കൊടുത്തൂടെ? തീർച്ചയായും.